ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഭാഗ്യലക്ഷ്മി. എല്ലാവർക്കും ഐ എസ് കോർണറിലേക്ക് സ്വാഗതം. കുറച്ചിടവേളയ്ക്ക് ശേഷം ഇന്ന് ഞാനൊരു റെസിപ്പിയുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ചന മസാലയാണ്. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട ചന മസാല എങ്ങനെ ഈസിയായി തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചന മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ, ഇത് വെള്ളക്കടലയാണ്. ഞാനിതൊരു 10 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുക്കറിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തത്. നല്ല വലിപ്പമുള്ള 2 സവാളയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. മീഡിയം വലിപ്പമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം ഉപയോഗിക്കാം. 1 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത്. വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്നും കുറച്ച് കടലയെടുത്ത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇത് 2 ഉരുളക്കിഴങ്ങാണ്. കടല വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ 2 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്താണ് ഞാൻ വേവിച്ചെടുത്തത്. ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ബൗളിൽ തേങ്ങാപ്പാൽ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മല്ലിയില, ഇത് കസൂരി മെത്തി, ഉലുവയില ഉണങ്ങിയതാണ്. ഇതുകൂടി ഒരല്പം നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ ചന്ന മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായ പൊടികളാണ്: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത് മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഇത് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഇത് ചന മസാല പൗഡറാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചത്. ഇനി കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ നമുക്ക് ചന മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കത്തിച്ച് കൊടുക്കാം ഗ്യാസ്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോൾ നമ്മൾ സവാള കൂടി ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ചന മസാല പൗഡർ, ഇത് ഗരം മസാല. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. നമ്മൾ ഈ സമയം ഗ്യാസ് ഒന്ന് സിമ്മിൽ വെക്കാട്ടോ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഓക്കെ, ഇത്രയും സമയം മതിയാവും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർക്കുകയാണ്. നമ്മൾ വേവിച്ച വെള്ളം ഉൾപ്പെടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കടല കുറച്ച് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, പച്ചവെള്ളം ഒഴിക്കരുത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തിയും കൂടി ചേർക്കാം. ഈ കസൂരി മേത്തി ഞാനൊരു പാനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നത് പൊടിക്കാൻ പറ്റും. അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചെന്ന മസാല എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഭൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ സമയം ഞാൻ അപ്പവും കൂടെ ചുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.